എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയാണ് ഇത്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ ഉണ്ടാക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. വഴുതനങ്ങ 250 ഗ്രാമാണ് ഇതുള്ളത്. ഇത് നമുക്ക് 1 ഇഞ്ച് പീസിൽ കട്ട് ചെയ്തിട്ട് വരാം. കണ്ണിലെ 1 ഇഞ്ച് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ വേണ്ടത് മീഡിയം സൈസ് ഉള്ളി നീളത്തിൽ അരിഞ്ഞതാണ്. അധികം എരിവില്ലാത്ത 3 പച്ചമുളകാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. നടുക്ക പിളർന്നതാണത്. കുറച്ച് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. എരിവ് വേണ്ടവർക്ക് കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ വരെ ആക്കാം. പിന്നെ വേണ്ടത് ഉപ്പാണ്. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പാന് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റാം. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വഴറ്റാം. ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിച്ച് വെച്ചേക്കുന്ന വഴുതനങ്ങ മുഴുവൻ ഇതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റാം. ഇത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. നമുക്കിതൊരു 5 മിനിറ്റ് നേരത്തേക്ക് മൂടി വെക്കാം. എന്നിട്ട് ലോ ഫ്ലെയിം ആക്കാം. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. എന്നിട്ട് ഉപ്പ് പാകത്തിനാണോ നോക്കാം. ഇവിടെ എനിക്ക് ഇത്തിരി ഉപ്പ് കുറവായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുകയാണ്. ഇതെല്ലാം നല്ല കുക്കായിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാൻ നേരത്ത് നമ്മൾ എടുത്ത് വെച്ച കുരുമുളകില്ലേ, അതും കൂടി വെതറി നന്നായിട്ട് ഇളക്കി ചേർത്തിട്ട് ഓഫ് ചെയ്യുക. നമുക്കിതിനി സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നമുക്കധിക സമയമോ ഇൻഗ്രീഡിയൻസോ ഒന്നും വേണ്ട. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വഴുതനങ്ങയും ഉള്ളിയും കുരുമുളക് പൊടിയും മാത്രം മതി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയാണിത്. കുറച്ച് സമയം മതി, 5 മിനിറ്റ് മതി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുന്നു വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ, സ്റ്റേ സേഫ്.